नाइट का ये कौन से नाम रे സങ്കല്പിക്കുക. പരശുരാമസ്വാമിയെ മനസ്സങ്കല്പിച്ച് നിലവിളക്കം നിർത്തിക്കുക. ശാമ്പ്രാണത്തിൽ കത്തിച്ച് അടുത്തി കത്തിച്ച് ഇവിടെ ഒരു മക്കളെ ഒരു ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാന്റെ പാദമായിട്ട് സങ്കല്പിച്ച് ഓം ഓം ഗം ഗം ഗണപതായി ഗണപതായി നമോ നമ ഓം ഓം ബ്രഹ്മദേവായ ബ്രഹ്മദേവായ മഹാദേവായ മഹാദേവായ നമോ നമ നമോ നമ ഓം ഓം വിഷ്ണുവല്ലഭായ വിഷ്ണുവല്ലഭായ പരശുരാമായ പരശുരാമായ നമോ നമ നമോ നമ നല്ലോണം തൊഴുതോളൂ. ഒന്നും കൂടി കൈ ശുദ്ധമാക്കുക. വലത് കൈ കാണിക്കുക. കിണ്ടിക്കുള്ളിലിടുക. കിണ്ടിയുടെ വാലിൽ നിന്നും 3 പ്രാവശ്യം തീർത്ഥം കോരി തിരികെ ഒഴിക്കുക. പറഞ്ഞു ചെയ്തോണം ഗംഗാതീർത്ഥം സമർപ്പയാമി ഗംഗാതീർത്ഥം സമർപ്പയാമി യമുനാതീർത്ഥം സമർപ്പയാമി യമുനാതീർത്ഥം സമർപ്പയാമി വരുണതീർത്ഥം സമർപ്പയാമി വരുണതീർത്ഥം സമർപ്പയാമി. കിണ്ടിക്കുള്ളിൽ മോതിര വിരലുകൊണ്ട് ഓം എന്നെഴുതുക. കിണ്ടിയുടെ വായും വാലും അടച്ചു പിടിക്കുക. പറഞ്ഞോളൂ ഓം നമോ ഭഗവതേ ഓം നമോ വാസുദേവായ വാസുദേവായ ബ്രഹ്മദേവായ ബ്രഹ്മദേവായ മഹാദേവായ മഹാദേവായ ഓം ഗംഗ ഗംഗേ ചൈവ ഓം ഗംഗ ഗംഗേ ചൈവ യമുനേ ചൈവ യമുനേ ചൈവ ഗോദാവരി ഗോദാവരി സരസ്വതി സരസ്വതി നർമ്മദേ നർമ്മദേ സിന്ധുകാവേരി സിന്ധുകാവേരി ജലേസ്മിൻ ജലേസ്മിൻ സന്നിധിൻ ഗുരു സന്നിധിൻ ഗുരു ആകാശഗംഗ കൊണ്ടും ആകാശഗംഗ കൊണ്ടും സപ്തതീർത്ഥം കൊണ്ടും സപ്തതീർത്ഥം കൊണ്ടും മാനസ മാനസ സങ്കല്പ സങ്കല്പ പിതൃതീർത്ഥം പിതൃതീർത്ഥം പ്രോക്ഷയാമി പ്രോക്ഷയാമി. 3 പ്രാവശ്യം കൈയെടുത്ത് നമസ്കരിക്കുക. കിണ്ടി എങ്ങനെ തലയ്ക്ക് മീതെ ഉയർത്തി നെറ്റിയിലൊന്നും മുട്ടിക്കുക. പറഞ്ഞോളൂ ആവാഹിതു ആവാഹിതു വരുണതീർത്ഥം വരുണതീർത്ഥം കൽപ്പയാമി കൽപ്പയാമി. താഴ്ത്തി വയ്ക്കുക. കിണ്ടിയുടെ വാലിൽ നിന്ന് അല്പതീർത്ഥം എടുത്ത് ദേഹശുദ്ധി സമർപ്പയാമി എന്ന് പറഞ്ഞ ദേഹത്തിന് പവിത്രം മോതിര വരളി ധരിച്ചോളൂ. പവിത്രം കിണ്ടിയുടെ വാലിൽ നിന്ന് അല്പതീർത്ഥം കയ്യിലെടുത്ത് ആ ഒഴിഞ്ഞ ഇലയിലൊന്ന് തളിച്ച് ചാണകം മെഴുകും പോലെ ഒന്ന് മെഴുകിക്ക്. തളിച്ചൊന്ന് മെഴുകുക ഇല കീറാണ്ട്. എന്നിട്ട് കൈയൊന്ന് ശുദ്ധമാക്കി ആ ചന്ദനത്തിൽ മോതിര വിരൽ കൊണ്ടുതട്ട് ആ മെഴുകിയ സ്ഥലത്ത് ഓം എന്നെഴുതുക. കൈയൊന്നുകൂടെ ശുദ്ധമാക്കി ആ ഓം എന്നെഴുതിയ സ്ഥലത്ത് അമ്മയെ നല്ലോണം മനസ്സിൽ സങ്കല്പിച്ച് അമ്മയുടെ പൂർണ്ണ രൂപം മനസ്സങ്കല്പിച്ച് അമ്മയുടെ കാലതണ്ണപ്പെട്ട നാളും മനസ്സങ്കല്പിച്ച് കയ്യിൽ തന്നിരിക്കുന്ന പൂ വന്നിട്ട് അമ്മയെ ആവാഹിച്ചുകൊണ്ട് ഇരുത്തുവാനായിട്ടുള്ള പീഠമായിട്ട് സങ്കല്പിച്ച് മുഖത്ത് 3 പ്രാവശ്യം മുഴിഞ്ഞ് ഓം നമോ നാരായണായ നമ. ആ ഓം എന്നെഴുതിയ സ്ഥലത്തോട്ട് സമർപ്പിക്കണം. അമ്മയുടെ പൂർണ്ണ രൂപം ഈ കുറിച്ചത്തിൽ സങ്കല്പിക്കുക. ഇത് തലഭാഗം, ഇത് നടുക്ക്, ഇത് കാൽപാദം. പിടിച്ച് അമ്മയെ നല്ലോണം മനസ്സിൽ സങ്കല്പിച്ച് അമ്മ ജീവിച്ചിരുന്നപ്പോഴുള്ള സന്തോഷകരമായിരുന്ന കാലഘട്ടവും മനസ്സിൽ സങ്കല്പിച്ച് അമ്മയുടെ പാദം മുതൽ ശിരസ് വരെയുള്ള പൂർണ്ണ രൂപം മനസ്സങ്കല്പിച്ച് ഇടത് കൈയിൽ പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് തീർത്ഥം എടുത്ത് 3 പ്രാവശ്യം കുളിപ്പിച്ച് മനോരമ നാമധേയ മത്ത നക്ഷത്രേ ദേഹശുദ്ധി ദേഹശുദ്ധി നെഞ്ചോടെ ചേർത്ത് വെച്ച് അമ്മയുടെ പൂർണ്ണ രൂപം അതിൽ സങ്കല്പിച്ച് അമ്മയെ അതർപ്പയിലേക്ക് ആവാഹിക്കുന്നതായിട്ട് സങ്കല്പിച്ച് കാലതണ്ണപ്പെട്ട നാളും മനസ്സങ്കല്പിച്ച് പരശുരാമസ്വാമിയെ മനസ്സിൽ സങ്കല്പിച്ചോളുക.
ओम नमो भगवते वासुदेव नमो नम शिवाय परशुराम मनोरमा नामदेव मत्तन नक्षत्रेनादिति देवा शंख चक्र गदाधर क्षय्य पुंडरीकाक्ष प्रेत मुक्ति पितृदेव भवा मुखत्त मून प्रावश्यम ओम स्थल कड़ा अम्म कालपा तुट पितृपाद वंदनम समर्पयामी इन भस्म कई अम्मे मन संगल्प अम्म पूर्ण रूप मन संगल्प काल ते ना मन संगल्प नालपाद मूं कुटते कई शुद्धमा की चंदनमे अम्मे मन संगल्प നെറ്റിയിൽ നെഞ്ചിൽ കാൽപാദം കൈശുദ്ധമാക്കുക അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് അമ്മയുടെ പൂർണ്ണരൂപം മനസ്സങ്കല്പിച്ച് കാലതണ്ണപ്പെട്ട നാളും മനസ്സങ്കല്പിച്ച് അതിൽ പോട്ട് ചുളും മനോരമ നാമദേയം തന്നക്ഷത്രേ പുഷ്പാവിഷ്കാരം കിണ്ടിയിൽ നമസ്കരിക്കുക രണ്ട് കൈ കാണിച്ചോളൂ അമ്മ നല്ലോണം മനസ്സിൽ സങ്കല്പിച്ച് അമ്മയുടെ പൂർണ്ണ രൂപം മനസ്സങ്കല്പിച്ച് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അഞ്ചാം ദിവസത്തെ ബലിതൂകി തൃപ്തിപ്പെടുത്തുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് പരശുരാമസ്വാമിയെ മനസ്സങ്കല്പിച്ച് അമ്മയുടെ കാലതണ്ണപ്പെട്ട നാളും മനസ്സിൽ സങ്കല്പിച്ച് ഞാൻ കയ്യിലിരിക്കുന്ന പിണ്ഡത്തിൽ തീർത്ഥം ഒഴിച്ചു തരുമ്പോൾ ഞാൻ പറയുന്ന കാര്യം കൂടെ ഏറ്റുപറഞ്ഞ് നടുക്കാട്ട് സമർപ്പിച്ചോടണം കേട്ടോ തൊഴുത് നെഞ്ചോടെ ചേർത്ത് പിടിച്ചോളൂ ഓം നമോ ഭഗവതേ വാസുദേവ നമോ നമ ശിവായ പരശുരാമ മനോരമാനാമദേമത്ത നക്ഷത്രേനാദിന്തി ദേവാശങ്ക ചക്ര ഗദാധര ക്ഷയ്യ പുണ്ഡരീകാക്ഷ പ്രേത മുക്തി പിതൃദേവോ ഭവ പറഞ്ഞൊള്ളുക ഓം നമോ ഭഗവതേ വാസുദേവായ ശംഖു ചക്ര ഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷ പ്രേത മുക്തി പിതൃദേവോ ഭവ കൊല്ലവർഷം 1198 ആണ്ട് മകരമാസം ഇരുപത്തേഴാം തീയതിയും പഞ്ചമി തിഥിയും വെള്ളിയാഴ്ചയും അത്തം നക്ഷത്രത്തിൽ കാലതരണപ്പെട്ടുപോയ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അഞ്ചാം ദിവസത്തെ ബലിതൂകി തൃപ്തിപ്പെടുത്തുന്നു പിതൃമോക്ഷ പ്രാപ്ത പുരകപിണ്ഡം സമർപ്പയാമി കൈ ചരിച്ച് അതിലോട്ട് സമർപ്പിച്ചോളൂ നടുക്ക് മൊത്തം കൂടെ നിൽക്കുള്ളൂ കൈ ശുദ്ധമായിക്കോളൂ കിണ്ടിയിൽ നിന്ന് മൂന്ന് പ്രാവശ്യം അമ്മയ്ക്ക് ദാഹജലം കൊടുക്കുന്നതായിട്ട് മനസ്സങ്കല്പിച്ച് അതിലിപ്പോൾ തീർത്ഥം കൊടുത്തോളൂ ഗംഗാതീർത്ഥം സമർപ്പയാമി യമുനാതീർത്ഥം സമർപ്പയാമി വരുണതീർത്ഥം സമർപ്പയാമി അമ്മയ്ക്ക് അഭിഷേകം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ഭസ്മം എടുത്ത് ഒരു പ്രാവശ്യം തീർത്ഥവും കൂടെ കൂട്ടിക്കുഴച്ച് അഭിഷേകം ചെയ്യുക രമാനാമദേത്ത നക്ഷത്രേ ഭസ്മാഭിഷേകം കൈ ഒന്ന് ശുദ്ധമാക്കി ചന്ദനം എടുത്തൊരു പ്രാവശ്യം കളവാഭിഷേകം അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് അമ്മയുടെ പൂർണ്ണ രൂപം മനസ്സങ്കല്പിച്ച് പരശുരാമസ്വാമി മനസ്സങ്കല്പിച്ച് പൂവിട്ട് തൊഴുള്ള തിലകന്ധകുസുമസൂനം സമർപ്പയാമി സമർപ്പിച്ചോളൂ കിണ്ടിയിൽ നമസ്കരിക്കുക ആ പിണ്ഡത്തിൽ തൊട്ടുതുള്ള പിണ്ഡവന്ദനം സമർപ്പയാമി കാൽപാദം തൊട്ടുതുള്ള പിതൃപാദ വന്ദനം സമർപ്പയാമി ഒന്നും കൂടി കൈ കാണിച്ചോളൂ ഒന്നും കൂടി അമ്മയെ നല്ലോണം മനസ്സിൽ സങ്കല്പിച്ച് അമ്മയുടെ പൂർണ്ണ രൂപം മനസ്സങ്കല്പിച്ച് അമ്മയ്ക്ക് മുന്നേ മരിച്ചു പോയിട്ടുള്ള മാതൃപിതൃ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള സകല കുടുംബ പിതൃക്കളെയും ഞാൻ അജ്ഞാത പിതൃക്കളെയും അഗ്നിസ്ത്രോത്രാദി പിതൃക്കളെയും ഈ കുടുംബവശാൽ കാലതരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ പിതൃക്കളെയും മനസ്സങ്കല്പിച്ച് പരശുരാമസ്വാമിയെ മനസ്സിൽ സങ്കല്പിച്ച് അവർക്കും കൂടി ബലിയൂട്ടി തൃപ്തിപ്പെടുത്തുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഞാനതിൽ തീർത്ഥമൊഴിച്ചു തരാം ഈ പിണ്ഡത്തിൻ്റെ നാല് ചുറ്റും മൂന്ന് റൗണ്ട് കുറേച്ച പൊടിച്ച് പൊടിച്ച് പൊടിച്ചിട്ടു തന്നെ പറഞ്ഞോളൂ ഓ നമോ ഭഗവതേ വാസുദേവ നമോ നമ ശിവ മാതൃമഹാമഹ പിതൃപിതാമഹ ഞാൻ അജ്ഞാത അഗ്നിസ്ത്രോത്രാദി സകല കുടുംബ പിതൃക്കൾക്കും ഇതോടൊപ്പം വലിയൂട്ടി തൃപ്തിപ്പെടുത്തുന്നു മൊത്തം കുടഞ്ഞിട്ടുള്ളൂ രണ്ടേ ഉള്ളൂ ഒരു പ്രാവശ്യം കിണ്ടിയിൽ നിന്ന് തീർത്ഥമെടുത്ത് അവരുടെ നാല് ചുറ്റുന്ന ഞാൻ അജ്ഞാത പിതൃക്കളെ മനസ്സങ്കല്പിച്ച് കൊണ്ട് നീര് കൊടുക്കുക ഗംഗാതീർത്ഥം സമർപ്പയാമി ഒരു പ്രാവശ്യം ഭസ്മം എടുത്ത് അഭിഷേകം ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട്
ഒരു പ്രാവശ്യം കളവ് എടുത്ത് അഭിഷേകം ചെയ്യുക. അമ്മയ്ക്ക് മുന്നേ മരിച്ചുപോയിട്ടുള്ള ഞാൻ അജ്ഞാത പിതൃക്കളെ പിന്നെ സങ്കല്പിച്ച് അവർക്ക് പുഷ്പം സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ആ പിണ്ഡത്തിൻ്റെ നാല് ചുറ്റുമിഴിഞ്ഞ് ആ കാൽപാദത്തിലോട്ടിട്ട് സമർപ്പിച്ച് ഗിണ്ടിയിലൊന്ന് നമസ്കരിച്ചോളൂ. ഒന്നുകൂടെ പറഞ്ഞോളൂ, പിണ്ഡവന്ദനം സമർപ്പയാമി. കാൽപാദം തൊട്ട് പിതൃപാദ വന്ദനം സമർപ്പയാമി. കറക്കിക്കോളൂ. ഓം ഗംഗാ ജലതീർത്ഥേ ഗംഗേ ചൈവ ഗോദാവരി നർമ്മദേ സിന്ധു കാവേരി സന്നിധിക്കുക. അശ്വഗംഗ കൊണ്ട് സപ്തതീർത്ഥമുണ്ട്, പിതൃതീർത്ഥമുണ്ട്, പ്രോക്ഷയാമി. കിട്ടോളൂ. കിണ്ടിയുടെ വാലിൽ നിന്ന് അല്പ തീർത്ഥം എടുത്ത് അയലയുടെ പുറത്ത് തളിക്കുക. ഒരു പ്രാവശ്യം കൂടി അതിൽ പോയിട്ട് നമസ്കരിച്ച് കിണ്ടിയിൽ നമസ്കരിച്ചോളൂ. അമ്മയുടെ കാൽപാദം അവസാനമായിട്ടൊന്ന് തൊട്ട് തൊഴുത് ഇലയുടെ തുമ്പ് ചെറുതായിട്ടൊന്ന് വളർന്ന് വിട്ട് ഇപ്പോൾ തൊഴുത് പിടിച്ച് അമ്മ അവസാനമായിട്ടൊന്നിവിടെ നല്ലോണം മനസ്സിൽ സങ്കല്പിച്ച് അമ്മയ്ക്ക് ബലിയൂട്ടി തൃപ്തിപ്പെടുത്തി തിരിച്ച് പരശുരാമപാദം മഹാവിഷ്ണു പാദത്തിലേക്ക് സമർപ്പിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ആ മനസ്സുമല്ലോ വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ, എല്ലാത്തിനും ഒന്നുകൂടെ ക്ഷമാപണം ചോദിച്ച് ഓം നമോ നാരായണായ നമ അതിലോട്ട് സമർപ്പിച്ചോളൂ. കിണ്ടിയിൽ നമസ്കരിച്ചിട്ട് കാൽപാദം തൊട്ട് തൊഴുതോളൂ. അമ്മയുടെ തലക്കെട്ടെന്ന് അഴിച്ചു വിടുക. കയ്യിലെ പവിത്രം ഒരു കെട്ടഴിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്നുകൂടി തൊട്ട് തൊഴുത് തട്ടം മേടിച്ചോളൂ. ശരി, കൊണ്ട് കാക്കയ്ക്ക് വെച്ചു കൊടുക്കുക. ഗണ്ടിയും വെള്ളമാര എടുക്കുന്നതെന്ന് വെച്ചാൽ അവരെടുത്തോളൂ. ശരി, പോയിട്ട് വന്നോളൂ. കൊണ്ടത് കാക്ക ഇന്നലെ വെച്ച അറിയാലോ ഏട്ടാ. അല്ല ആ പുള്ളിയും കൂടെ വരാൻ പറ. ശരി, ഇല്ല ഇറക്കിക്കും, അവിടെ ഇറക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ മുകളിലെ തേല രണ്ടായിട്ട് പിളർന്ന് വിട്ടു കേട്ടോ. ഇപ്പോൾ രണ്ട് സൈഡിലായിട്ടും കളഞ്ഞേരെ. ശരി, കയ്യിൽ തീർത്ത് ഒഴിച്ചു കൊടുത്ത് മൂന്ന് പ്രാവശ്യം ഉറക്ക കൊട്ടിക്ക് ബാക്കിയുള്ള തീർത്ഥം വാങ്ങിച്ച് പിടിച്ചോ. രണ്ട് കാലിലായിട്ട് ഒഴിച്ച് കേട്ടോ, വിട്ടോ കാലിലൊഴിച്ചു പിടിച്ചോ. ഗിണ്ടി വേടി ഗിണ്ടി അവിടെ കമഴ്ത്തി മൂന്ന് പ്രാവശ്യം അതിൽ മുട്ടി തൊട്ട് തൊഴുത് പിണ്ടി എടുത്തോണ്ട് പോയി തന്നെ നില വളക്കണച്ചോളൂ കേട്ടോ. അപ്പം ശരി, കഴിഞ്ഞ് 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 അതെ ആ